കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടി. വാർത്ത ഇടവേള കഴിഞ്ഞു. കണ്ണൂർ സെൻട്രൽ വാർത്തയിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടി. ജയിൽ ദിനാഘോഷത്തിനിടെയാണ് സംഘർഷം. സംഘർഷത്തിൽ കാപ്പ തടവുകാരൻ വിവേകിന് പരിക്കേറ്റു. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ് ചേരുന്നു. സജോ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ തടവുകാർ തമ്മിലുള്ള എന്തെങ്കിലും കുടിപ്പകയുടെ ഭാഗമായിട്ടായിരുന്നു സംഘർഷം, ഏറ്റുമുട്ടൽ? ടോം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് വൈകിട്ടാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ കാര്യത്തിൽ കാപ്പ തടവുകാർ ഏറ്റുമുട്ടുന്ന ആദ്യത്തെ സംഭവമല്ല. നാലോളം കേസുകൾ ഇതിനകം തന്നെ കണ്ണൂർ ടൗൺ പോലീസ് എടുത്തിട്ടുള്ളതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പ തടവുകാർ പല സമയങ്ങളിലായി ഏറ്റുമുട്ടുകയിൽ സംഘർഷം ഉണ്ടാവുകയും അതിൽ തടവുകാർക്ക് തന്നെ പരിക്ക് പറ്റുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മുൻപ് പലതവണ ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ന് ജയിൽ ദിനാഘോഷം സംഘടിപ്പിച്ചതിനിടെയാണ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാറി നിന്ന സംഘർഷത്തിൽ ഏർപ്പെട്ടത്. അതിൽ കാപ്പ തടവുകാരനായ വിവേകിനെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സ നൽകിയതിനു ശേഷം തിരികെ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാപ്പ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവം നിരന്തരമായി ഉണ്ടായതിന് പിന്നാലെയും കാപ്പ തടവുകാരെ സെല്ലിന് പുറത്തേക്ക് ഇറക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം നടപ്പായി എന്നറിയില്ല. എറണാകുളം, തൃശൂർ, കോട്ടയം ജില്ലകളിലെ കാപ്പ തടവുകാർ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. നിരന്തരമായി നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ തടവുകാരും കാപ്പ തടവുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരസ്പരം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതും ഉണ്ടായിരുന്നു. അതായത് നിരവധി അക്രമ സംഭവങ്ങളിൽ പ്രതികളായതിന് ശേഷം നാടുകൾ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന കേസുകളിൽ പ്രതികളാണ് എല്ലാവരും. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ നിയന്ത്രിക്കാൻ ജയിൽ അധികൃതർക്ക് കഴിയാതെ പോകുന്നു എന്ന ആക്ഷേപവും ഒരു വശത്ത് സജീവമാകുന്നുണ്ട്. ടൗൺ പോലീസ് തന്നെ പല കേസുകൾ എടുക്കുന്നു. ജയിലിനകത്തേക്ക് മദ്യവും മറ്റു ലഹരി ഉൽപ്പന്നങ്ങളും എത്തിക്കുന്ന കേസുകൾ ഉണ്ടാകുന്നു. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പല വിധത്തിലുള്ള ആക്ഷേപം, ഏറ്റവും കൂടുതൽ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പ്രശ്നപരിഹാരമില്ല. രണ്ടു ദിവസം മുൻപാണ് ജയിലിനകത്തേക്ക് കടത്തിയ മദ്യം പിടികൂടിയത്. സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ കാപ്പ തടവുകാരുടെ ഗ്രൂപ്പുണ്ട്. അവർ പരസ്പരം ഇത്തരത്തിൽ ജയിലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പുറത്ത് പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും അത് സംബന്ധിച്ചുള്ള കുടിപ്പുക ഉൾപ്പെടെ അവർക്ക് കൊണ്ടുതരാനും ഇങ്ങനെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പല സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിന്മേൽ നിയന്ത്രണം വേണം. അതിന് പുറത്തിലൊക്കെ നിയന്ത്രണങ്ങൾ നേരത്തെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു ജയിൽ അധികൃതരുടെ വിശദീകരണം. പക്ഷേ സംഘർഷം ആവർത്തിക്കുകയാണ്. ഒപ്പം തടവുകാരനെ ആശുപത്രിയിൽ, ഈ സംഘർഷത്തിന് തുടർച്ച ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഒക്കെ വന്നിരിക്കുന്നു. ഏതായാലും ടൗൺ പോലീസ് ഇതിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.